ക്യാരറ്റ് ഇനി ഐശ്വര്യപൂർവം ഞാനിത് കഴിക്കാൻ പോവുകയാണ്. കഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് പറയാം. ഒരു സാധനം പൊളി, വെറും പൊളി എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളി. ഹായ്, ഹലോ, നമസ്കാരം. ഫിഷ് ക്യാച്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാന്മാരെ ആദ്യമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഇപ്പം തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പം ഇന്ന് ഈ കിടക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസാം വാളയാണ്. ഇത് മീഡിയം സൈസുള്ള ആസാം വാളയാണ്. ഇവനെ പിടിച്ച വീഡിയോ എല്ലാം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനലിലിട്ടിട്ടുണ്ട്. കാണണമെന്നുള്ളവർക്ക് ഒന്നുകൂടെ കയറി കാണാം കേട്ടോ. നമ്മൾ ഇന്ന് ഇവനെ ഫ്രൈ അടിക്കും. നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലിൽ നല്ല രീതിക്ക് ഒരു ഫ്രൈ അടിക്കുന്ന വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് നിങ്ങളുടെ ഈ കാണുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ്, വെളിയിൽ നിന്നും ഒന്നുമില്ല. അതായത് മുളക്, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇത് ചെറിയ ഉള്ളി അരച്ചത്, ഇത് പച്ചക്കുരുമുളകും പച്ചമുളകും കൂടെ ചേർത്തരച്ചത്, ഇത് നമ്മുടെ മല്ലിയില പേസ്റ്റാക്കിയത്, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നാരങ്ങ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൂട്ടിയിട്ടാണ് ഇവൻ്റെ മണ്ടയ്ക്ക് ഒരു പിടി പിടിക്കാൻ പോണത്. അപ്പോൾ നേരെ നമുക്ക് ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാം. നമുക്ക് നേരെ മസാലയിലോട്ട് പോവാം. ആദ്യം നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, പിന്നെ അതേപോലെ നമ്മൾ ചെറിയ ഉള്ളി പേസ്റ്റാക്കിയത്, പിന്നെ പച്ചക്കുരുമുളകും പച്ചമുളകും കൂടി പേസ്റ്റ് അടിച്ച് വെച്ചത്, പിന്നെ മുളക് പൊടി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ കണക്കിന് ഇട്ടോളാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി, അതിൻ്റെ മുകളിൽ നമ്മുടെ മല്ലിയില പേസ്റ്റ്, പിന്നെ ഉപ്പ്. അപ്പം ആവശ്യത്തിനിട്ടാൽ മതി. ഇനി നമ്മൾ കുരു കളഞ്ഞു വെച്ചിട്ടുള്ള നമ്മളെ നാരങ്ങ, കുറച്ചുകൂടെ പഴുത്ത നാരങ്ങ നിങ്ങൾ എടുക്കാൻ നോക്കുക കേട്ടോ. നമ്മളിതുപോലെ തന്നെ കട്ട്ള ഫ്രൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഈ ലിങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ കയറി കാണുക. അത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ആണ്. അതും കൂടെ കയറി കാണുക. അതിൽ മസാല കൂട്ട് നമ്മൾ വിശദമായിട്ടും വിവരമായിട്ടും കൊടുത്തിട്ടുണ്ട്. പച്ച കുരുമുളക് എപ്പോഴും പൊളിയാണ് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നമ്മളെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമുക്ക് ഓരോ മീനിലോട്ട് നമുക്കിതിനെ തേച്ച് വിടാം. അപ്പോൾ നമുക്ക് മീൻകൂട്ടൻ്റെ തലയിലും മണ്ടയിലും നടുവിലും ആയിട്ട് നമുക്ക് നമ്മുടെ മസാല ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, അവസാനത്തെ മച്ചാനെ നമ്മൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മസാലയൊക്കെ നമ്മൾ നല്ല രീതിക്ക് കയറ്റുന്നുണ്ട്. കാരണം മസാല ഇല്ലെങ്കിൽ നമുക്കൊന്നും അത്ര ഇതിൽ കുറച്ച് മസാല വേണമെന്നുള്ളവർക്ക് കുറച്ച് മസാല ഇട്ട് ചെയ്യാം. പക്ഷേ ഈ സെയിം കൂട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു ടേസ്റ്റ് മീനുണ്ടാവും കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ മസാല കൂട്ടെല്ലാം റെഡിയാക്കി, നമ്മളമ്മമാരെ തേച്ച് റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവനെ ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ആ സമയം കൊണ്ട് നമുക്ക് നേരെ നമുക്ക് അടുപ്പൊക്കെ ഒന്ന് ചൂടൊക്കെ വെച്ച് ചട്ടിയൊക്കെ വെച്ച് ഒന്ന് ചൂടാക്കി എണ്ണയൊക്കെ വെച്ച് ഒന്ന് തിളപ്പിച്ചിടാം. അപ്പം ചെറുക്കം പരുവാകും. അപ്പം നേരെ അടുപ്പിലേക്ക്. അപ്പോൾ മച്ചാന്മാരെ, നമ്മളെ പ്രധാനപ്പെട്ട ചടങ്ങ് ചട്ടിയുപ്പ്. ചട്ടിവെപ്പ് കഴിഞ്ഞ് ഇനി ഇതൊന്ന് ചൂടാവണം, എണ്ണ ഒഴിക്കണം. നമ്മളെ മീൻകുട്ടന്മാരെടുത്ത് ഇതിനകത്തോട്ട് എറിയണം. മുങ്ങി കിടക്കട്ടെ. കരിയപ്പല വന്നിട്ടുണ്ടേ. കരിയപ്പല ഇട്ട രണ്ടാണ് ഉപയോഗം. ഒന്ന്, എണ്ണയുടെ ചൂടറിയാം എത്രത്തോളം ചൂടായിട്ടുണ്ടെന്നറിയാം. രണ്ട്, നമ്മളെ മീൻ അടി പിടിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇതിൻ്റെ മുകളിലെടുത്തിട്ട് കൊടുത്താൽ നമ്മളെ
റെസ്റ്റിന് വെച്ച അര മണിക്കൂർ എന്തായിരുന്നാലും കഴിഞ്ഞ് ഇനി നമുക്ക് അമ്മമാരെ ഓരോന്നിനെ ഏറ്റെടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല രീതിക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, മീന് നല്ല വറുവറ വറുവറാന്ന് വറുവറുണ്ട്. ഇനി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ മീൻ തിന്നൂടാന്ന് പറഞ്ഞ് മണമടിച്ച് മീനിൻ്റെ കൊതി കയറി തിന്നാൻ വന്നവനാണ് ക്യാമറമാൻ. ഒന്ന് തിരിച്ചിടാം, കമ ഓ നീ കട്ടി വന്നാ കട്ട കൊണ്ടാ ഗായ്സ്. കുറച്ചു കൂടെ വേണം, ഉണ്ട് കുഴപ്പമില്ല. അപ്പുറ സൈഡും കൂടെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം അവസാനം ചാറ് മുക്കി നക്കിയ മതി. കോശി ആ അവസ്ഥയാവുന്നു. അച്ഛന്മാരെ നമുക്ക് ഇവനെ ഒന്ന് എടുത്തു ഒന്ന് അച്ഛന്മാരെ നമ്മൾ അമ്മമാരെ വലിയ പാത്രത്തിലോട്ട് തട്ടിയാണ്. എല്ലാം അത്യാവശ്യം എന്ത് നല്ല അടിപൊളി ആയിട്ടുണ്ട്. ആ വീണ പീസുകളും കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടെ എടുത്തൊന്ന്. ഓ കുടിഞ്ഞു പോയി പീസുകളൊക്കെ. പിന്നെ ഉണ്ട് പൈസ അരപ്പല്ല, ഈ കഷ്ണങ്ങൾ തന്നെ ഒരുപാട് കുറച്ചൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതും കൂടെ കോരിങ് എടുക്കുകയാണ്. തട്ടുമാ തട്ടുമാ അപ്പോൾ നമുക്ക് ഇവനെ നല്ല സെർവ് ചെയ്ത് വയ്ക്കാം, എന്നിട്ട് വേണം ബാക്കി. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ആസാം വാള റെഡി ആയിട്ടുണ്ട്, ഒന്ന് നോക്കിയേ. ആഹാ, നല്ല മണമുണ്ട്. വീഡിയോയിൽ കാണുന്നവർക്ക് കിട്ടണുണ്ടോ? എന്തോ കിട്ടൂല, ഈ റെസിപ്പി വെച്ച് ഉണ്ടാക്കിയാലേ നിങ്ങൾക്കും കിട്ടുള്ളൂ. അപ്പം ഇവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം ഞാനൊന്നവനെ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആദ്യം നമ്മുടെ നാരങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് പിഴിഞ്ഞ് വെച്ച് എല്ലാത്തിലും ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കേരളീയരുടെ ഭക്ഷണമായ അല്ല കേരളീയരുടെ ഭക്ഷണമായ നമ്മുടെ പൊറോട്ട എടുത്ത് ഇത് നല്ലൊരു പീസ് പീസെടുത്ത് ക്യാരറ്റ്, ഉള്ളി, വെള്ളരി മുഴുവൻ വേണ്ട, കുറച്ച് മതി. അപ്പം ഐശ്വര്യപൂർവ്വം ഞാനിത് കഴിക്കാൻ പോവുകയാണ്. കഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് പറയാം. ഗായ്സ് കൊള്ളൂല, ഗായ്സ് കൊള്ളൂല.
കൊള്ളാന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ഇപ്പൊ വന്ന് തിന്നു. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കത് എങ്ങനെ പറഞ്ഞാലോന്ന് അറിഞ്ഞൂടാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, അടിപൊളി മെച്ചാൻ മരം സൂപ്പർ. ഞാൻ എൻ്റെ അമ്മാവനെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ കഴിച്ചിട്ട് ടേസ്റ്റ് പറയും. മീൻ കട്ട് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് തരണം. മാമനാണ് ഏത് മീൻ നമ്മൾ കൊണ്ടുവന്നാലും എനിക്ക് കട്ട് ചെയ്യാത്ര വശമില്ല. അപ്പോൾ മാമൻ തന്നെ കട്ട് ചെയ്ത് ആണ് ക്ലിയർ ചെയ്ത് തരണം. അപ്പോൾ മാമനെ തന്നെ ഒന്ന് വിളിക്കാം. മാമ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേറോട്ട് എടുത്ത് സൂപ്പർ സാധനം. പൊളി, വെറും പൊളി എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളി നമ്പർ വൺ സാധനം. ഇത് ആർക്ക് വേണം ടെസ്റ്റ് നോക്കാം. ഒരു പ്രാവശ്യം കഴിക്കുന്നവർ വീണ്ടും കഴിക്കും. അപ്പോൾ അഭിപ്രായം എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിപ്പോയി. നിങ്ങളെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഇത്രയും ഫ്രൈ ആക്കാണ്ട് അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. എന്നാലും അടിപൊളിയാണ്, ഇങ്ങനെ എടുത്താലും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്കത് വേണം. അപ്പോൾ ഇത് കാണുന്നവർ അപ്പോൾ തന്നെ ഇത് ഈ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് തട്ടി ഒരു ബെൽ ബട്ടണിൽ നിന്ന് വന്ന് അതിലും അടിച്ച് മാക്സിമം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ കമൻറ്റുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കമൻറ്റുകൾ ഇതിൽ ആഡ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. A few moments later.